നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട കേസ്. 28 വർഷങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കേരളം കാത്തിരുന്ന ആ ചരിത്രപരമായ വിധി വന്നിരിക്കുകയാണ്. അഭയ കേസിന്റെ ചരിത്രവിധി വന്നിരിക്കുന്നു. ഫാദർ തോമസ് കോട്ടൂരാനും സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുകയാണ്. കേരളം കാത്തിരുന്ന ആ ചരിത്രപരമായ വിധിയാണിത്. ശിക്ഷ നാളെ 23-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 28 വർഷം നീണ്ട നിയമം പോരാട്ടത്തിനൊടുവിലാണ് അഭയയ്ക്ക് നീതി കിട്ടുന്നത്. തിരുവനന്തപുരം CBI കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണെന്നാണ് CBI കോടതിയുടെ വിധി പറയുന്നത്. പയസ്റ്റൻസ് കോൺവെന്റിലെ സിസ്റ്റർ അഭയയുടെ ദുരൂഹ മരണ കേസ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 1992 മാർച്ച് 27-നാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു കൊലപാതകം ആത്മഹത്യയാക്കി തീർക്കാൻ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ ആസൂത്രിത നീക്കമായിരുന്നു തുടക്കം മുതലുണ്ടായിരുന്നത്. തെളിവുകളൊക്കെയും നശിപ്പിക്കുന്ന ഒരു നിഷ്ഠൂരമായ രീതിയിലുള്ള ഒരു കേസിന്റെ വഴിത്തിരിവുകളായിരുന്നു സംഭവിച്ചിരുന്നത്. ഒടുവിൽ ചരിത്രപരമായ ആ വിധി വന്നിരിക്കുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം വെറും 19 വയസ്സ് മാത്രം പ്രായമായിരുന്ന ആ പെൺകുട്ടിക്ക് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുകയാണ്. അഭയയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആദ്യ അന്വേഷണം നടത്തിയ കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ASI അഗസ്റ്റിൻ തിരുത്തൽ വരുത്തിയിരുന്നു. CBI അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം കോട്ടയം RDO കോടതിയിൽ നൽകിയ അഭയയുടെ ശിരോവസ്ത്രങ്ങളടക്കമുള്ള തൊണ്ടി മുതലുകൾ ക്രൈംബ്രാഞ്ച് നശിപ്പിച്ചു കളഞ്ഞിരുന്നു. സ്വാധീനങ്ങൾക്ക് മുന്നിൽ പോലീസ് മുട്ടുകുത്തിയപ്പോൾ തോമസ് ഐക്കരക്കുന്നേൽ എന്ന കർഷകനായ അഭയയുടെ അച്ഛനും അമ്മ ലീലാമ്മയ്ക്കുമൊപ്പം ഒരു കൂട്ടം ആളുകൾ പിന്തുണയുമായി എത്തിയിരുന്നു. ജനകീയ സമരം ശക്തമായപ്പോൾ പണത്തിനും സ്വാധീനത്തിനും മേൽ നീതിയുടെ വെള്ളി വെളിച്ചം കണ്ടു തുടങ്ങി. കേസ് സർക്കാർ CBI വിട്ടു. 2-ാം വർഷ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു സിസ്റ്റർ അഭയ മരണപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് മാറി CBI വന്നിട്ടും ആദ്യഘട്ടത്തിൽ അട്ടിമറി ശ്രമങ്ങൾ ഒരുപാട് തുടർന്നു. CBI SP ആയിരുന്ന ത്യാഗരാജൻ കേസ് അട്ടിമറിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വർഗീസ് P തോമസിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായ സംഭവമായിരുന്നു. ത്യാഗരാജനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അഭയ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോമോൻ പുത്തൻപുരക്കൽ നൽകിയ ഹർജിയിൽ നിന്നാണ് കോടതി ഇടപെടൽ തുടങ്ങുന്നത്. ഒടുവിൽ ത്യാഗരാജനെ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. അഭയുടേത് കൊലപാതകമാണെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് 3 പ്രാവശ്യമായിരുന്നു എറണാകുളം CJM കോടതിയിൽ CBI റിപ്പോർട്ട് നൽകിയത്. 3 റിപ്പോർട്ടുകളും കോടതി തള്ളുകയായിരുന്നു. ഏതായാലും 28 വർഷത്തിനിടെ 16 സംഘങ്ങളാണ് ഈ കേസ് അന്വേഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇതിനിടെ അന്വേഷണ സംഘങ്ങളെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ കേന്ദ്ര സർക്കാരിനും CBI ഡയറക്ടർക്കും ലഭിച്ചിരുന്നതാണ്. ഒടുവിൽ ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് പിതൃകയിലും സിസ്റ്റർ സെഫിയും CBI അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളുടെ നാർക്കോ പരിശോധനാ ഫലമായിരുന്നു അറസ്റ്റിലേക്ക് നയിച്ച പ്രധാന തെളിവ്. ഈ 3 പ്രതികളെ കൂടാതെ ASI അഗസ്റ്റിനെയും പ്രതിയാക്കി കുറ്റപത്രം നൽകുന്നതിന് മുൻപേ ASI അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നിർണായകമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് 28 വർഷങ്ങൾക്ക് ശേഷം ഈ ചരിത്രപരമായ വിധി വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. ഒരു തവണയല്ല, പലതവണ കേസ് അട്ടിമറിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട ജോമോൻ പുത്തൻപുരക്കൽ കോടതിയെ സമീപിച്ചിരുന്നു. DYSP സാമുലിനെയും SP KT മൈക്കിളിനെയും പ്രതിയാക്കിയിരുന്നു. വിചാരണ തുടങ്ങും മുൻപേ സാമുൽ മരിച്ചതും ഒരു പ്രതിസന്ധിയായിരുന്നു. അതുപോലെ തന്നെ വിടുതൽ ഹർജി പരിഗണിച്ച ഫാദർ ജോസ് പിതൃക്കയിലിനെയും KT മൈക്കിളിനെയും കോടതി ഒഴിവാക്കുകയായിരുന്നു. വീണ്ടും പല കാരണങ്ങൾ പറഞ്ഞ ഈ വിചാരണ, അഭയ കേസിന്റെ വിചാരണ ഒഴിവാക്കാൻ പ്രതികളുടെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു. ഒടുവിൽ സുപ്രീം കോടതി നിർദ്ദേശ പ്രകാരം തിരുവനന്തപുരം കോടതിയിൽ വിചാരണ ആരംഭിക്കുകയായിരുന്നു. വീണ്ടും അട്ടിമറി നടന്നു. രഹസ്യമൊഴി നൽകിയ സാക്ഷി ഉൾപ്പെടെ 8 സാക്ഷികളാണ് കൂറുമാറിയത്. അഭയ മരിച്ച 28 വർഷവും 8 മാസവും പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഈ കേസിൽ ചരിത്രപരമായ ആ വിധി വന്നിരിക്കുന്നത്. 28 വർഷങ്ങൾക്ക് ശേഷമാണ് അഭയയ്ക്ക് നീതി എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഭരണകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നത് ഈ നിമിഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും അഭയയ്ക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരാനും സിസ്റ്റർ സെഫി എന്നിവർക്ക് ഇനി കഴുമരമാണോ അഴിയെണ്ണലാണോ എന്ന തരത്തിലുള്ള വിധി, ശിക്ഷാവിധി നാളെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് ഇനി ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും ഇവർക്കുള്ള ശിക്ഷ എന്നാണ് ഇനി കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഏതായാലും 28 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അഭയയ്ക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.